everyone, welcome back once again to your favorite channel Gardening Diary. ഇത് നിങ്ങളുടെ ഫ്രണ്ട് നിമിയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന പെസ്റ്റിസൈഡ്സ്, ഫംഗിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സിൽ ചിലത് എപ്പോഴും നമ്മുടെ കയ്യിൽ റോസാ ചെടികൾ വളർത്തുമ്പോൾ ഉണ്ടായിരിക്കണം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന എല്ലാം വേണമെന്ന് നിർബന്ധമില്ല, ഏതൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾ ആമസോണിലോ ഇല്ല വേറെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ഗാർഡനിങ് ഡയറി സ്റ്റോർ എന്ന് വാങ്ങിക്കാമല്ലോ. ബിഗിനർ ആയാലും എക്സ്പീരിയൻസ്ഡ് ആളായാലും നമ്മൾ റോസ് വളർത്തുമ്പോൾ ഉറപ്പായിട്ട് ആവശ്യം വരുന്ന സാധനങ്ങളാണ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുള്ളത്. ഇതിൽ ബോൺ മീൽ, അതായത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇത് എപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന സാധനമാണ് അല്ലേ. പോട്ടിംഗ് മിക്സ് റെഡിയാക്കുമ്പോൾ, പിന്നെ പ്ലാന്റ്സ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അത് ഏത് ടൈപ്പ് പ്ലാന്റ് ആയാലും നമുക്കത് എപ്പോഴും ആവശ്യമാണ്. നിങ്ങൾക്ക് അത് വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ ലോക്കലി നഴ്സറിയിലേക്ക് ഗാർഡനിങ് ഡയറി സ്റ്റോർ ഓൺലൈൻ സ്റ്റോർ എന്ന് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഹ്യൂമിക് ആസിഡ്, NPK 1261 0, ഇത് രണ്ടും നമ്മൾ പുതിയതായിട്ട് പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോൾ, പിന്നെ പോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, റൂട്ട് പ്രൂൺ ചെയ്യുമ്പോൾ ആവശ്യം വരുന്നതാണ്. പിന്നെ ഹ്യൂമിക് എന്ന് പറഞ്ഞാൽ റൂട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിനൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യും. അപ്പോൾ കയ്യിൽ എപ്പോഴും അത് വയ്ക്കേണ്ടതാണ്. പിന്നെ മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന എപ്സം സോൾട്ട്, മൈക്രോ ന്യൂട്രിയൻറ്റ്, ഇതും റോസ് പ്ലാന്റ്സിനുള്ള ഫെർട്ടിലൈസിങ് റുട്ടീനിൽ വളരെ അത്യാവശ്യമാണ്. ഇനി ലാസ്റ്റ് കാറ്റഗറിയാണ് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്, ഫംഗിസൈഡ്സ്, കീടനാശിനികൾ, കുമിൽനാശിനികൾ എന്നൊക്കെ പറയുമല്ലേ. ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഗാർഡനിങ് ഡയറി സ്റ്റോറിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. ഏത് ബ്രാൻഡിൻ്റെത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് ആ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഫംഗിസൈഡ്സ് നോക്കാം. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ് ഈസിലി അവൈലബിൾ ആണ്, എല്ലാവർക്കും അറിയാം. പിന്നെ അതുപോലെ തന്നെ ബവിസ്റ്റിൻ, പിന്നെ മാൻകോസബിൻ്റെ പറയുന്ന M45 ടെക്നിക്കൽ കോമ്പിനേഷനിൽ വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് കയ്യിൽ വെക്കുക, നമ്മൾ റൂട്ട് സോണിലൊക്കെ കലക്കി ഒഴിക്കുമ്പോൾ ആവശ്യം വരുന്നതാണ്. ഈ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, വേണമെങ്കിൽ അതൊന്ന് നോക്കുക. പിന്നെ സിസ്റ്റമിക് ഫംഗിസൈഡ്സ്, അതായത് കുറച്ചും കൂടി സ്ട്രോങ് ഫംഗിസൈഡ്സ് എന്ന് പറയാം, അതിൽ ഏതെങ്കിലും ഒന്ന് കയ്യിൽ വെക്കുക. ഇറിഡോമിൽ ഗോൾഡ്, പിന്നെ സ്കോർ, എമി സ്റ്റാർ, വേറെ കുറേ പ്രോഡക്ട്സ് ഉണ്ട്, ഇതെല്ലാം ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് എന്ന് പറയാം. ഇതിലേതെങ്കിലും ഒന്ന് വയ്ക്കുക. ലീവ്സിൽ ഒരുപാട് അസുഖങ്ങൾ വരുമല്ലേ, ലൈക്ക് ബ്ലാക്ക് സ്പോട്ട്, മിൽഡ്യൂ, ബ്ലൈറ്റ്, പിന്നെ റോസ് ക്യാങ്കർ, അപ്പോൾ ഇതിനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഫംഗ് ഫ്രീ ഉത്കർഷൻ്റെ ഒരു പ്രോഡക്റ്റേ ഉള്ളൂ ആസ് ഓഫ് നൗ. നിങ്ങൾക്ക് വേറെ ഓർഗാനിക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ റേറ്റൊക്കെ എത്ര പ്രൈസ് എന്ന് ഗാർഡനിങ് ഡയറി വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ എല്ലാ പ്രോഡക്ട്സും ഒന്നും കാണിച്ചിട്ടില്ല, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയാൽ ബാക്കി ഡീറ്റെയിൽസും കൂടി അറിയാൻ പറ്റും. പെസ്റ്റിസൈഡ്സ് നോക്കുവാണെങ്കിൽ എവറിബഡീസ് ഫേവറേറ്റ് എന്ന് പറയാം പ്രധാനപ്പെട്ട കെമ്മ്. ഈ ത്രിപ്സിൻ്റെ ശല്യം റോസിൽ എപ്പോഴും ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ ആദ്യം പ്രിഫർ ചെയ്യുന്നത് കെമ്മ്, പിന്നെ എക്സോഡസ്, ഇതെല്ലാം ബയോ പ്രോഡക്ട്സ് ആണ്. ഇതേക്കുറിച്ച് ഞാൻ ആൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരാം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് അതിലുണ്ട്. ഇതല്ലാതെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇൻഫെസ്റ്റേഷൻ ഒരുപാട് ഉണ്ട്, നമ്മൾ കെമ്മൊക്കെ ട്രൈ ചെയ്തിട്ടും ശരിയായില്ലെങ്കിൽ ഇമിഡാക്ലോപ്രിഡ് കോമ്പോസിഷനിലുള്ള കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്, കോൺഫിഡർ, ജമ്പ്. പക്ഷേ ജമ്പൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കില്ല കേട്ടോ, പിന്നെ അത് വളരെ ഡോസ് കൂടിയ ഒരു പ്രോഡക്റ്റാണ്, പിന്നെ പ്ലാന്റിന് റെസിസ്റ്റൻസ് ബിൽഡ് ആവാൻ സാധ്യതയുണ്ട്. ഇതല്ലാതെ പെഗാസസ്, ഇങ്ങനെ വേറെ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്, വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ റോസ് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ ഇങ്ങനെ സ്കെയിൽസ് ഉണ്ടാകും, അതൊരു രോഗമാണ്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നത് ഈ മെലാത്തിയൻ. വേറെ ഓപ്ഷൻസ് ഉണ്ട്, അപ്പോൾ ശരിയായില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് മെലാത്തിയൻ എന്നൊരു ഇൻസെക്ടിസൈഡ്. സ്പൈഡർമൈറ്റ്സ് അറ്റാക്ക്, ഇതേക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ് ഓബറോൺ, ബെയറിൻ്റെ പ്രോഡക്റ്റ്. ഓമൈറ്റ് നമ്മുടെ കയ്യിലില്ല, എക്സോഡസും ഉപയോഗിക്കാം. നമ്മൾ എപ്പോൾ പെസ്റ്റിസൈഡ്, ഫംഗിസൈഡ്, ഫെർട്ടിലൈസേഴ്സ് പ്ലാന്റ്സിന് സ്പ്രേ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു വെറ്റിംഗ് ഏജൻറ്റ് ഒന്ന് മിക്സ് ചെയ്യുമല്ലോ. ഒന്നെങ്കിൽ ബേബി ഷാംപൂ ഉപയോഗിക്കും, ഇല്ലെങ്കിൽ വെറ്റിംഗ് ഏജൻറ്റ് ഉപയോഗിക്കും. അപ്പോൾ അതാണ് മൊജാൻട. പിന്നെ നീം ഓയിൽ, നീം ഓയിൽ വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങിക്കുക, നല്ല ക്വാളിറ്റി നീം ഓയിൽ വാങ്ങിക്കുക. ഒന്നെങ്കിൽ 300 PPM, ഇല്ലെങ്കിൽ കോൾഡ് പ്രസ് നീം ഓയിൽ വാങ്ങി ഉപയോഗിക്കുക. അവസാന കാറ്റഗറിയാണ് ഫെർട്ടിലൈസേഴ്സ്.
ഇതിൽ എല്ലാവരും എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് റോസ്. ഇത് റോസിന് മാത്രമല്ല, നമ്മുടെ ഗാർഡനിലുള്ള ബാക്കി ഫ്ലവർ പ്ലാന്റ്സിന്, ജാസ്മിൻ, ഒരുപാട് ഫ്ലവർ പ്ലാന്റ്സ് ഉണ്ടല്ലോ, എല്ലാത്തിനും കൊടുക്കാം. സെയിം കമ്പനീൻ്റെ ഇനിയൊരു പ്രോഡക്റ്റ് ഉണ്ട്, സക്കുലൻറ്റ്, സക്കുലൻറ്റ് ബൂസ്റ്റർ. ഇപ്പോൾ ഒരുപാട് പേര് സക്കുലൻസ് വളർത്തുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ചെടികളിന് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഇത്, ഓർഗാനിക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഫെർട്ടിലൈസേഴ്സ് കാറ്റഗറിയിൽ ഗാർഡനിങ് ഡയറി ഓൺലൈൻ സ്റ്റോറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കാറ്റഗറിയിൽ. അപ്പോൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾക്കൊന്ന് നോക്കിയാൽ ആവശ്യമുള്ളത് നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ കേരളത്തിന് ഇപ്പോൾ നമ്മൾ കൊറിയർ ചെയ്യുന്നില്ല, അവിടുത്തെ കൊറിയർ ഇവിടെ വർക്കാവുന്നില്ല, പല പേര് കംപ്ലയിൻറ്റ് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിന് അയക്കുവാണെങ്കിൽ ഇന്ത്യ പോസ്റ്റിലാണ് പാർസലായിട്ട് അയക്കുന്നത്. പിന്നെ ഒരു പ്രോഡക്റ്റ്, അതായത് ലിക്വിഡ് മാത്രം ഉണ്ടെങ്കിൽ പ്രൈവറ്റ് കൊറിയേഴ്സ്, DTDC അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയേഴ്സിൽ അയച്ചു തരാം. ഗാർഡനിങ് ഡയറി സെയിൽസ് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി, അപ്പോൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഗാർഡനിങ് ഡയറി വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുമ്പോൾ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ, ഈ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, രണ്ട് വാട്സപ്പ് നമ്പർ ഉണ്ട്, ഗാർഡനിങ് ഡയറി വാട്സപ്പ് ഉണ്ട്, പിന്നെ സെയിൽസിൻ്റെ വാട്സപ്പ് ഉണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ ഓർഡർ ക്രിയേറ്റ് ചെയ്ത് ഇൻവോയ്സ് അയച്ചു തരും. നിങ്ങൾ പേയ്മെൻറ്റ് GPay, ഗൂഗിൾ പേ ഇല്ലെങ്കിൽ നെറ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു ഹെൽത്തി പ്ലാന്റിനുള്ള ഒരു ഫെർട്ടിലൈസിങ് സ്കെഡ്യൂളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പലതരപ്പെട്ട NPKs ഉണ്ട്, പിന്നെ കാൽഷ്യം നൈട്രേറ്റ് ഉണ്ട്, സീവീഡ് ബേസ്ഡ് ചെയ്ത ഫെർട്ടിലൈസേഴ്സ്, ബയോ സ്റ്റിമുലൻസ്, ഇങ്ങനെ കുറേ തരപ്പെട്ട പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് ഒന്ന് പോയി നോക്കാം. ഇതിൽ വേറെ സംശയം ഉണ്ടെങ്കിൽ ഗാർഡനിങ് ഡയറി വാട്സപ്പ് നമ്പർ, അതായത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്, അതിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഞാൻ നിങ്ങളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്, ടേക്ക് കെയർ, നന്ദി, നമസ്കാരം.